അവസാനം ഇവനും കൂട്ടു. ഗോപി ദാ വരുന്നു അമ്മേ. ഉപ്പ് മുളക് കുത്തമ്പാല പുളി. അയ്യോ ഇത് കുറെ ഉണ്ടല്ലോ അമ്മേ. അവിടെ കാത്തു നിന്ന് കാലിൽ വേറിറങ്ങിയാലും ആ കടക്കാരണ്ണാക്കി സാമാനം കെട്ടിത്തിരുത്തില്ല കേട്ടോ അമ്മേ. കഴിഞ്ഞ ആഴ്ച ഒരു ഗർഭിണി ആശുപത്രി അവിടെ സാമാനം വാങ്ങിക്കാനായിട്ട് വന്നു. അവര് പ്രസവം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയിട്ടോ അണ്ണാച്ചി അവിടെ സാമാനങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്നാ മോനൊരു കാര്യം, ലിസ്റ്റ് അവിടെ കൊടുത്തിട്ട് സാധനം ഇങ്ങ് കൊടുത്തയക്കാം. ശരി. ആ കുമ്മിണിയുടെ കടയിൽ നിന്ന് ഒരു വീട്ട് പപ്പടവും വാങ്ങി. ശരി. അയ്യോ അമ്മാവിന്റെ അല്ലേ? അയ്യോ സൂപ്പിളിൽ അല്ലല്ലേ. ഞാൻ എന്ത് പറഞ്ഞാലും അമ്മാവിന്റെ സൂപ്പിളിൽ എല്ലാം വാങ്ങിക്കാൻ മറക്കും അമ്മ. ശരി. ഇതേ ഞാൻ മാർക്കറ്റിൽ പോവുകയാണ്. മാർക്കറ്റിലൊക്കെ പിന്നെ പോയാ മതി. ഞാൻ ക്ലബിൽ പോകുന്നതിന് മുമ്പ് ടൈലർ വന്നാലേ ഫാഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. മര്യാദക്ക് പോയി വിളിച്ചോണ്ടോ. ഗീതേ ഇവൻ നിങ്ങളുടെ വേലക്കാരന? പിന്നെ യജമാനാണോ? എടി നോക്ക്, നിന്നേക്കാൾ വയസ്സിന് മൂത്ത് തന്നെ ഗോപി. കുറച്ചുകൂടി മര്യാദയായിട്ട് സംസാരിക്കും. എന്ന അമ്മ എടുത്ത് തലയെ വെച്ചോ. എനിക്ക് ഇങ്ങനെ സംസാരിക്കാനേ അറിയൂ. വഴക്ക് വേണ്ട. ആദ്യം ഞാൻ ടൈലർ ഇങ്ങോട്ട് പറഞ്ഞു വിടാം, അതിനുശേഷം ഞാൻ മാർക്കറ്റിൽ പോകും. അങ്ങനെ പറയുന്നത് കേക്ക്. വരുമ്പോ ഒരു ക്യൂടെക്സ് വാങ്ങിച്ചോണ്ട് വരണം. അവിടെ ഒരു അഹങ്കാരം കണ്ടി. ചെറുപ്പല്ലേ, കുറച്ച് കഴിയുമ്പോ അതൊക്കെ മാറിക്കൊള്ളും. എങ്ങനെ മാറാനാ? തന്റെ ലാളിച്ച് ലാളിച്ച് ഭക്ഷണമാക്കി വെച്ചിരിക്ക. എന്താ രാജ്യ ചേട്ടൻ പുറത്തേക്ക് പോവല്ലേ? അതെ, എന്ത് വേണം? എനിക്ക് അല്പം പൂ വേണ്ടിയിരുന്നു. എടി അവൻ മാർക്കറ്റിൽ പോവാ. എനിക്ക് പിന്നെ വാങ്ങി തന്നാൽ മതി. സാരമില്ല, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. വലിയ ഉപകാരം. എത്ര മുഴം വേണം? പറത്ത് ചേർത്താന. നാല് മുഴം മതി. രാധിക്ക് പിന്നെ എടുത്ത് ചാട്ടം ഒന്നുമില്ല. അവൾ പാവമാണ്. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അയ്യോ നേരം പോയി, നീ പോയിട്ട് വാ. ഗോപി ആ ഫയലുകളെല്ലാം എടുത്ത് കാൽ കൊണ്ടുവയ്ക്കേ. എടുത്ത് വെക്കാൻ പിള്ളേരോട് പറഞ്ഞുകൂടെ. അവൻ മാർക്കറ്റിൽ പോയിട്ട് വന്നാലേ സമയത്തിന് ഊണ് തയ്യാറാകും. എനിക്ക് ഉച്ചയ്ക്ക് ചോറ് കൊടുത്തയക്കണ്ട. ഞാൻ ജനറൽ മാനേജർ ആയതിനു ശേഷം ആദ്യമായി മുതലാളി എന്നെ ഉണ്ണാൻ ക്ഷണിച്ചിരിക്കുകയാണ്. നീ വരുന്നു? ഞാൻ വരുന്നില്ല. മഹേശ്വരി, സിംഗപ്പൂരിൽ നിന്ന് വന്നതിന് ശേഷം നിന്റെ സ്വഭാവം ആകെ മാറിപ്പോയല്ലോ. എല്ലാവരുടെയും സ്വഭാവം മാറിയിട്ടില്ലേ? നീ ഒന്നും കഴിച്ചില്ലല്ലോ. വന്നു വല്ലതും കഴിച്ചോളൂ. ഞാൻ പോയിട്ട് വന്ന് കഴിച്ചോളാം. എല്ലാം എടുത്തു വെച്ചിരിക്കുന്നു, കഴിച്ചോണ്ട് പോകാൻ. അയ്യോ അമ്മയെ, ഞാൻ പോയിട്ട് വന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞില്ലേ? ഗോപി വണ്ടി വന്നതല്ലേ, ബാറ്ററി ഉണ്ടാവണ. ഇന്നലെ ഒരേ ബോർഡ് എന്റെ പേര് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എന്താ ആനന്ദം ജി എന്നോട് വരെ വെച്ചിരിക്കുന്നു? ഏതാണ് തയ്യാറായത്? ഓ അങ്ങനെയാണോ മാറ്റിയത്? ഇല്ലെങ്കിൽ വരട്ടെ, ഞാൻ ചോദിച്ചേക്കാം. അത്രയുള്ള ആനന്ദം കൊണ്ടായിരിക്കും ആശാൻ ഇങ്ങനെ എഴുതി വെച്ചത്. അതൊക്കെ ഇപ്പൊ തോന്നും, പക്ഷെ ഞാൻ വന്നതിന് ശേഷം ഐശ്വര്യൊക്കെ ഉള്ളു. ആചാര്യ അച്ഛനെ കൊണ്ട് പരാതി പറഞ്ഞിട്ടുണ്ട്, അച്ഛക്ക് ഇഷ്ടമുള്ള മെഷീനിൽ തട്ടോട്ട്. അതെ, നീ കാണാൻ വന്നു. ഞാൻ പുതിയ മെഷീന്റെ കൂടെ പുതിയ ആളിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. തോട്ടങ്ങോട്ട് പുതിയ മെഷീന്റെ വരവ് കൊള്ളാം. ഇതാണ് കല്യാണി. ആശാന ഈ തിങ്കിങ്ങിന്റെ പേരെന്തുവാ? ആനന്ദം. ശുപ്ര, ആനന്ദം നമ്മുടെ ഈ കടയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. അങ്ങനെ വരട്ടെ. അപ്പൊ മുതൽക്കൂട്ടിന്റെ പേരാണ് ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. എടാ ശുപ്ര, നീ എന്നോടാ പറഞ്ഞത് എന്നോടുള്ള ആനന്ദത്തിന്റെ കൂടുതൽ കൊണ്ടാ ബോർഡ് തിരുത്തി എഴുതിയതെന്ന്? ഞാൻ അങ്ങനെയല്ലോ.
ഇന്നു മുതൽ എന്റെ ആനന്ദം ഇതായിരിക്കും. ആനന്ദം ഇന്നു മുതൽ ഈ കട നിന്റേതായിരിക്കും. ചോരയും നീരുള്ള കാലത്ത് ഇത് ഞാൻ എന്നെ ഇവിടെ വിളിച്ചോണ്ട് വന്നപ്പോഴും ഇങ്ങനെ തന്നെയാ പറഞ്ഞത്. അയ്യോ ചേച്ചി, പുതിയ മെഷീൻ വാങ്ങിക്കുന്നതുകൊണ്ട് തയ്ക്കാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ചേച്ചിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പൊയ്ക്കോളാം. അയ്യോ നീ എന്തിനാ പോകുന്നത്? പോകണ്ടവൾ ഞാനല്ലയോ. കല്യാണി, നീ എന്തിനാ ഇങ്ങനെ മോനെ വെച്ച് സംസാരിക്കുന്നത്? ഇവിടെ ആരാണെന്നറിയോ? തങ്കശ്ശേരിക്കാരി, ടൈലറ്, തയ്യക്കാരി, മദാമ്മ, എലിസബത്ത് ടൈലറല്ലേ, അവരുടെ മൂത്ത മോളാണ്. അവരാണ് ആദ്യമായിട്ട് എന്നെ മെഷീനിൽ കയറ്റിയത്. എന്റെ ഗുരു. അയ്യോ മദാമ്മയുടെ മോളാണോ? നീ വാങ്ങുന്നേ? ഞാൻ വിചാരിച്ച് വേറെ ആരാണ്ടോന്ന്. നീ ഒന്നും വിചാരിക്കരുതേ. ഇന്ന് മുതൽ നമ്മുടെ കടക്ക് ഭയങ്കര ഭയങ്കര ഉയർച്ചയായിരിക്കും. ഇന്ന് മുതൽ നീ അവിടെ ഇരുന്ന് തെച്ചോ. ആനന്ദം ഇവിടെ ഇരുന്ന് തെച്ചു. എന്തൊന്ന് അപ്പൊ എനിക്ക് പ്രമോഷൻ ഇല്ലേ ആചാന്? ഉണ്ട്. നീ ഇതുവരെ ബട്ടൺസ് തുന്നിപ്പിടിപ്പിക്കരുന്നു. ഇന്ന് ഒരു ഹോൾ തെക്കാണ്, ബട്ടൺ ഹോൾ കേട്ടോ. ആ നടുകട സ്ഥലങ്ങൾ ഓരോരുത്തർ പോയിരുന്നു. അവിടെ ഇരുന്നു കേടോ. ഇത് എന്നോട് വേണ്ടായിരുന്നു. ഇങ്ങനാണോ പാന്റ് തയ്ക്കുന്നത്? പാന്റ് തയ്ക്കാൻ എന്ത് പറ്റി? ഇവിടെ തയ്ക്കുന്ന പാന്റിന് എത്ര കാല? സാധാരണ രണ്ട് കാല. പിന്നെ സാറിന് വേണമെന്ന് വെച്ചാ മൂന്നോ നാലോ കാല് വെച്ച് തയ്ച്ചു തരാം. സാറിനിപ്പോ എത്ര കാലാ? താൻ എനിക്ക് തയ്ച്ചെന്ന പാന്റിന് മൂന്ന് കാലാ. മൂന്ന് കാല് തമിശണ്ട നോക്കണം. അയ്യോ പറഞ്ഞോട്, ഇതിന് മൂന്ന് കാലാണല്ലോ. അയ്യോ ഇതെങ്ങനെ പറ്റിയാച്ചാന്? എടാ ചുപ്ര, ആ ശ്രീവർദ്ധനത്തെ ചങ്കരം കൂട്ടി കൊണ്ടുവന്ന പാന്റിന്റെ തുണി ഇതന്നെയല്ലയോ? അതെ. അയ്യോ ഒന്ന് അയക്ക് തച്ചു കൊടുത്ത പാന്റിനകത്ത് ഒരു കാലേ കാണത്തുള്ളൂ, മറ്റേ കാലോട് ഇതിനകത്ത് വന്ന് ചേർന്ന ഇത് മൂന്നായത് കേട്ടോ. അയ്യോ പാവ ചങ്കരം കുട്ടി, ഇപ്പൊ ഒറ്റ കാലം പാന്റുമായിട്ട് നടക്കുമായിരിക്കും. എനിക്ക് വേറെ പാല് തയ്ക്കണം. ഞാൻ വേറെ ഒന്നും തോന്നുന്നു കേട്ടോ. സാറേ ഇത് കൊണ്ടുവന്നേ സാറിന്റെ ഭാര്യക്ക് കൊടുത്താട്ടെ, അതൊരു ബെൽബോട്ടമായിട്ട് ഇട്ടോളൂ. നിങ്ങൾ പറഞ്ഞേക്കും ചങ്കരംകുട്ടി ഒന്നുമായിട്ടല്ലേ നടക്കുന്നത്? സാർ മൂന്നുമായിട്ടല്ലേ വന്നത്? ആ മൂന്നൊന്നും നാലായിട്ട് ചേർത്ത് കത്തി വെച്ച് കണ്ടിച്ച് രണ്ട് സാറിന്റെ കയ്യിൽ തരും, രണ്ട് ചങ്ങനക്കുട്ടിയുടെ കയ്യിലോട്ട് കൊടുക്കും. ആ അതിനൊക്കെ കോപിക്കാൻ സാർ വൈകുന്നേരം വന്നാട്ടെ. ആ വൈകുന്നേരം കണ്ടോണം. കാണാൻ ചുപ്ര, നീ ഇപ്പോഴുള്ള മറ്റു സാധനത്തിലൊക്കെ ഇങ്ങനെ കൂടുതലൊക്കെ വെച്ച് തച്ചിട്ടുണ്ടോന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ അറിവില്ല.